ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു അച്ചാറാണ്. നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി പൈനാപ്പിൾ അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ പൈനാപ്പിൾ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പൈനാപ്പിളിന്റെ പകുതി ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളി, അഞ്ച് പച്ചമുളക്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. എടുത്തിരുന്ന പൈനാപ്പിള്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഞാനൊന്ന് പൊളന്നാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അച്ചാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ എടുത്താലും മതി കേട്ടോ. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്താൽ മതി കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർക്കാം. വീണ്ടും ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് കിട്ടണം. ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടിക്കിട്ടും. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ മുളക് പൊടിയൊക്കെ ചേർത്താലും മതി. നല്ല ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എന്തായാലും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി മുളകിൻ്റെ പച്ചച്ചി വന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടി കരിഞ്ഞു പോകാതെ വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. അതല്ലായെങ്കിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ വഴറ്റിയതിന് ശേഷം പൈനാപ്പിൾ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പം പെട്ടെന്നൊന്നും കരിഞ്ഞു പോകത്തില്ല. മുളകിൻ്റെ പച്ചച്ചി ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പൈനാപ്പിൾ നല്ലതുപോലെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുക്കായി കിട്ടണം. ഒരു 4-5 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. പൈനാപ്പിളിനകത്ത് തന്നെ ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. മസാലയായിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പ് ഇതുവരെ ചേർത്തില്ല. ആദ്യം നോക്കി ഇതുപോലെ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി തീ അല്പം കൂടെ കൂട്ടിക്കൊടുക്കാം കേട്ടോ. നല്ല മധുരമുള്ള അച്ചാറായത് കാരണം ഞാൻ എരിവ് അല്പം കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നനച്ചു കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പൈനാപ്പിൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കാവുന്നതുവരെ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. അടുത്ത ഡിനത്തേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സ്പൈസ് ലെവലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പൈനാപ്പിൾ നല്ല മധുരമുള്ളതായത് കാരണം ഞാൻ 2 ടേബിൾ സ്പൂൺ ആ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വിനീഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഒന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്.
അധികം പുളിയില്ലാത്ത വിനിഗർ ആണ് അതുകൊണ്ട് ഞാൻ ഒരു കാൽ കപ്പ് ഓളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിന്റെ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പോരാതെ ഒരു വണങ്ങി നോക്കി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം അല്പം കൂടെ കായ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് കായത്തിന്റെ ഫ്ലേവർ കുറവായത് കാരണം അല്പം കൂടെ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർക്കണം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അച്ചാർ നല്ല സ്വീറ്റ് ആണെങ്കിലും അതിന്റെ എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ ചേർത്തതേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നോക്കി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡിയായി നമ്മുടെ സാധാരണ പൈനാപ്പിൾ പച്ചടിയൊക്കെ തയ്യാറാക്കുന്നതിന് പകരം ഇത്തവണ ഓണത്തിന് ഇതുപോലെ ഒന്ന് അച്ചാറാക്കി നോക്കും പൈനാപ്പിൾ ഒന്ന് അച്ചാറാക്കി നോക്കൂ നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക് യു